അവിടെ പോകുന്ന കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നേ? പറഞ്ഞാ വിടൂ ഇയാള്. നിന്നെ പറ്റി നല്ല അഭിപ്രായം അവർക്ക്. ആ തിയേറ്ററിൽ പോയി കിടക്കണേന് ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞറിയോ? ഞാൻ നാണം കിട്ടു. അല്ല, ഈ വെറും വരും പറഞ്ഞ ആള് വലിയ ആളാ? പിന്നല്ലാതെ, ഇൻഡസ്ട്രിയിൽ നമ്പർ വണ്ണാ. കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഞങ്ങള് രക്ഷപ്പെട്ട്. അല്ല അന്ന, ഈ പ്രോജക്റ്റ് നടന്നു കഴിഞ്ഞാ നിനക്ക് ഞാൻ നന്ദി എഴുതി കാണിക്കും. താങ്ക് യു അന്ന. എനിക്ക് വേണ്ടെന്ന് നന്ദിയൊന്നും. പിന്നെന്താ വേണ്ടത്? സിനിമയുടെ കാര്യങ്ങൾ നടക്കട്ടെ, അത് കഴിഞ്ഞ് ആന്റണിയുടെ അപ്പച്ചനെ കണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് സംസാരിക്കണം. അതുവരെ ഈ തൊടലും പിടിക്കലും ഒന്നും വേണ്ട. ഒരു പൊട്ടക്കണ്ണനെ മുമ്പിൽ ഇരിക്കുന്നവർ മിണ്ടാണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക അല്ലേ മക്കളെ? തനിക്ക് കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറ, വേറെ എങ്ങനെ സൈലൻസ് ഇട്ടിട്ട്? തനിക്ക് ഇഷ്ടമായോ? ഞാൻ ഇഷ്ടപ്പെട്ടോണ്ട് കാര്യമില്ല, താനല്ലേ പ്രൊഡ്യൂസർ. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് താൻ പറ, എങ്ങനെ കൊളുത്തുവോ? ഏടോ ഇത് പടർന്നു കത്തും, കേരളക്കാരെ ഏറ്റെടുക്കും. ഒരു താരത്തിന്റെ ഡേറ്റ്സ് കിട്ടിയില്ലെങ്കിലും ഞാനിത് ചെയ്യും. ഇതിൽ കഥയാണ് താരം. നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് മക്കളെ, ധൈര്യമായിട്ട് എടുത്തു തുടങ്ങിക്കോളൂ. താങ്ക് യു സർ. ഇവിടെ എത്തിയില്ല, അവന്റെ ജ്യൂസ് കൂടി തുടങ്ങി. എന്റെ മമ്മിക്ക ഹാജേക്കാന്റെ വലിയ ദോസ്തായിട്ട് നിങ്ങൾ ഇപ്പഴാ വരുന്നത്? ഞാൻ രാവിലെ വന്നിന് അസുരസ്കരിക്കാൻ പോയതാ. ഞാനും സുബൈറിന് പോയിട്ട് വന്നു. എന്താ കാരണേട്ടാ വിളിച്ചേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സാധാരണ ഒരു കല്യാണത്തെ പോലെ നിങ്ങൾ ഇതിനെ കാണരുത്. സുബൈർ ഹാജിയെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ വലിയ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടൊന്നുമല്ല ഹാജിക്ക് എനിക്ക് വർക്ക് തന്നെ. കരണനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാമെന്ന് ഹാജിക്കേക്ക് അറിയാം. എന്റെ കൂടെയുള്ള നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇവിടെ വെച്ച് എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കിയ കരന്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ കാണും. പ്രധാനമായിട്ട് നിന്നോടാ പറയാനുള്ളേ, പെമ്പിള്ളേരുടെ വായിലോട്ടെങ്ങാനും നോക്കിയ കണ്ണാ, പെട്ടെന്ന് ആ ബാറ്ററിയും എടുത്തിട്ട് വാടാ. ചെല്. കണ്ണാ, നീ ഇവിടെ ഇരുന്ന് ബാറ്ററി ഉണ്ടാക്കുക. ഇതെന്താ മാമ? നീ അതാടാ വെച്ചേ, അതൊരു മരുന്നാ. മരുന്ന്? ആ മോനെ കണ്ണാ, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ബീഫ് അലത്തേത് മുട്ടമാല അയക്കൂറ പൊരിച്ചായി. കാണാൻ എന്താ സുഖം, തിന്നാൻ എന്താ രസം. പക്ഷെ മോനെ, വിവരം അറിയാ അടുത്ത ദിവസം കക്കൂസിലിരിക്കുമ്പോ. ഇതിന്ന് ഒരു നുള്ളു പൊടി, 5 മിനിറ്റ് അതേ വേണ്ടു. അതിന്റെ ഒരു സുഖം. വടൂന്ന പോയാൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു രാജകുമാരി. വടൂന്ന പോയാൽ അന്ന് മുതലുണ്ടായിരുന്നു. അപ്പൊ വെള്ളം ഉണ്ടായിരുന്നില്ലേ? ഈ പടക്കം
അക്കാലത്ത് നാട് നീളെ നടന്ന് കച്ചവടം നടത്തിയിരുന്ന കൊണ്ടോട്ടിക്കാരൻ അബു വടൂന്നപ്പോ എന്റെ അടുത്തെത്തിയപ്പോ ഭയങ്കര ഒരു കരച്ചൽ കേട്ടു. ഒരു പെണ്ണിൻ്റെത് അബു അങ്ങോട്ടേക്ക് പാഞ്ഞു. മുതലി അബുവും തമ്മിൽ പിന്നെ യുദ്ധല്ലേ യുദ്ധോ. അവസാനം മുതല ചത്തു. രാജകുമാരിയോട് കേറി വരാൻ പറഞ്ഞു. ഓള് കേറി വന്നില്ല. കാരണം എന്താണെന്നറിയോ? രാജകുമാരി കുടുതുണി ഉണ്ടായിരുന്നില്ല. പിന്നെ അബു ഒന്നും ആലോചിച്ചില്ല, ഉടനെ തന്നെ ഉടുമുണ്ടായി ചോപ്പെടുത്തു. കഥയിൽ ചോദ്യം കേട്ടാ ഒറ്റ കുത്തിലല്ല. രാജകുമാരിക്ക് മാപ്പിള പുടവ് കൊടുത്തൊന്നും നാടായ നാട് മുഴുവൻ പാട്ടായി. മാപ്പിള പുടവ് കൊടുത്ത പെണ്ണെ പിന്നെ ആരെങ്കിലും കെട്ടുവാ. അവസാനം രാജകുമാരിനെ അബൂന് കൊടുക്കാൻ രാജാവ് തീരുമാനിച്ചു. കൂടെ പൊന്നും പണ്ടവും ദേശവും ഒക്കെ കൊടുത്തു. അങ്ങനെ ഉണ്ടായതാ ഈ പൂമംഗലം തറവാട്. എന്താ മൂസേ ആരുടെ കിസിയായി പറയുന്നത്? നമ്മുടെ സുബേറാജിഖാന്റെ കഥ പറയാക്ക. അമ്മായി മൂസയുടെ ബടായി മമ്മൂഞ്ഞിക്ക ബടായി പറഞ്ഞ നിന്റെ ഉപ്പ ഓനൊരു തമാശ പറഞ്ഞല്ലേ. നിനക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഇവിടുത്തെ നിലവറച്ച് നോക്കടാ. അന്ന് കൊടുത്ത പൊന്നും പണവും പണ്ടോ ഒക്കെ അടുത്തന്നെ ഉണ്ട്. നീ സാബൂറാക്കും മൂസേ, നാളെ പുതുനായരി പൊന്നും പണ്ടും അണിഞ്ഞു വരുമ്പോ ഇവരെല്ലാം കണ്ടോളൂ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും മൂസ പറഞ്ഞത് സത്യാണോ ബടായിയാണോ. ഇങ്ങനെ ഒരു പിടുത്തം നീ അല്ലേ പിടിച്ചിരിക്കുന്നു? നോക്കട്ടെ. സാറേ പഞ്ചറ പുതിയ ഇടാറ് ഇന്നല്ലേടാ വാങ്ങിച്ചത്? എന്താണെന്നറിയില്ല. പൊളുത്തി കിടക്കണം. എങ്കിലേ താൻ ആ ഫയല് വാങ്ങിച്ചല്ലേ? ഓ താൻ സേഫാണ്, ഒരു പ്രശ്നമില്ല. ഇനി ഇതുപോലെയുള്ള കേസുകളിൽ പോയി തലവെക്കരുത്. സാറേ ഇതാരാ അള്ളു വെച്ചതാ? അള്ള ആരള്ളു വെക്ക? Let it go. എന്ത് സാറേ ആ ബാങ്ക് നിന്ന്? ചുമ്മാ തന്നേക്ക് സാറേ, കലിപ്പില്ല സീൻ തീർത്ത് വിടാല്ല. നീ ഏത്? നീ ആണോ പറയുന്നത്? തല പേര് സ്റ്റീഫൻ, പോർക്കൻകൂട് സ്റ്റീഫൻ. വരുന്ന നാലഞ്ചു വർഷം നമ്മൾ കേളിസ് നോക്കി കഴിഞ്ഞാ നമ്മുടെ പേരവിടെ ഉണ്ടാവും. ഉള്ള തന്നെ. ഇതെന്താണ് തോക്ക? തോക്കിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞില്ലല്ല. പോലീസുകാരല്ലേ, തോക്കുണ്ടാവും. കാപ്രെ സ്റ്റീഫൻ ചേട്ടാ കൊള്ളിക്കാൻ കൊണ്ടുവന്നെങ്ങനെയാണ്? സ്റ്റീഫൻ ചേട്ടാ ചാടകളല്ലേ പിടിച്ചേക്ക്. എന്താ പേടിച്ച? പ്രകാശ പാഴുകളാ താൻ ചുമ്മാരി. പിന്നെ സർവീസ് റോഡറല്ലേ, പൊട്ടിയ പൊട്ടിന്ന് പറയാം. ഇത് പൊട്ടോ? അയ്യോ എന്ത് പണിയാണ് താനീ കാണിച്ചത്? കേസുകൾ ഓരോന്നായിട്ട് തീർത്തു വരുമ്പോ പുതിയതോരോന്ന് ഉണ്ടാക്കുക. അതിന് ഞാൻ അവനല്ല വെടിവെച്ചു. പിന്നെ വീട്ടിൽ വെക്കാനാണ് ഒരുത്തം വടിയായിട്ട് കിടക്കുന്നത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ചോരൊന്നും കാണാനില്ല. ചോരില്ലെങ്കിലും ചത്തുമില്ലടാ. ഇത് വലിയ പൊല്ലാ പായല വക്കീലേ. താൻ ഇങ്ങോട്ട് വന്നേ, ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലേ.
എനിക്കത് നീ കൊന്നലാ എന്നെ ചെറുപ്പം തൊട്ട് എടുത്തു കൊടുത്ത ചേട്ടനാണ് പാട്ടി. ടൈമായല്ല ആരാണത്? അല്ലത് എന്താണ് തട്ടില്ലല്ലേ ഇയാൾക്ക് എന്ത് പറ്റി? അത് പിന്നെ ഞാൻ ചെറുതായിട്ട് കാപ്രെ എടമുത്തേ നീ സ്റ്റീപ്പൻ ചേട്ടാ അഭിമാനമാണ്. അല്ല അപ്പൊ പിന്നെ സ്റ്റീപ്പൻ ചേട്ടൻ ചത്തില്ലേ? അല്ല ഇവിടെ എന്താണ് സൗണ്ട് കേട്ടത്? ആഹാ അപ്പൊ സൗണ്ട് കേട്ട് പേടിച്ചതാണല്ലേ കോപ്പൻ? നിന്നെന്ന് ഞാനുണ്ടല്ലോ ഇപ്പൊ കാണിച്ചു തരണം നിനക്ക്. എന്തും ആഗ്രഹങ്ങളും ആവട്ടെ പൊന്നും കൂടെ നടന്നു ശിവചേട്ടാ ബാഗ് എടുത്തിട്ടെ നമുക്ക് നേരെ കമ്മീഷൻ ഓഫീസിലോട്ട് പോയാലാ ആട്ടാ സീൻ അങ്ങ് തീർത്തേക്കാം. പിള്ളേരെ ഇയാളെന്തി പുള്ളി റിലാക്സ് ചെയ്യട്ടെ. ടോമേ